ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പലരും വാട്സപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ തന്നെ വാട്സപ്പിൽ ഒരു അപ്ഡേഷൻ വന്നതാണ് സ്റ്റാറ്റസ്. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റാറ്റസ് 30 സെക്കൻഡിലെ സ്റ്റാറ്റസ് നമുക്ക് വെക്കാൻ കഴിയും. പക്ഷേ ഈ സ്റ്റാറ്റസ് ആരെങ്കിലും വെച്ച സ്റ്റാറ്റസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ആ സമയത്ത് കാണാനേ കഴിയുള്ളൂ. പക്ഷേ ഇപ്പോഴത്ത് എല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ ഫയലിൽ പോയി കഴിഞ്ഞിട്ട് ഹൈഡ് ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് കാണാൻ കഴിയുന്നത്. പക്ഷേ അതിന് പുറമേ ഞാൻ ഒരു അപ്ലിക്കേഷനായിട്ട് വന്നത്, ആ അപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വാട്സപ്പിലിട്ട സ്റ്റാറ്റസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഗാലറിയിൽ സേവ് ചെയ്യാനും കഴിയും. വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇതിനായിട്ടൊരു അപ്ലിക്കേഷൻ്റെ സഹായം വേണം. അപ്ലിക്കേഷൻ്റെ പേര് പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഒരു അപ്ലിക്കേഷനാണ്. അപ്ലിക്കേഷൻ്റെ പേര് ഞാൻ പറയാം, സ്റ്റാറ്റസ് സേവർ എന്നാണ് അപ്ലിക്കേഷൻ്റെ പേര്. നമുക്ക് ആ അപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. സ്റ്റാറ്റസ് സേവർ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വരുന്നൊരു അപ്ലിക്കേഷനാണത്. 4.6 റേറ്റിംഗ് ഉള്ളൊരു അപ്ലിക്കേഷനാണ്. 1 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട് ആ അപ്ലിക്കേഷനിന്. ഇതാണ് ആ അപ്ലിക്കേഷൻ. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യാം. സ്റ്റാറ്റസ് സേവർ ഇതാണ് അപ്ലിക്കേഷൻ. 4.6 റേറ്റിംഗ്, 1 മില്യൺ ഡൗൺലോഡ്സും ഉണ്ട്. നമുക്ക് ആ അപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ആയിട്ട് ഇൻസ്റ്റാൾ കംപ്ലീറ്റ് ആകട്ടെ. വെയിറ്റ് ചെയ്യുക. ഓക്കെ, അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ബാക്ക് പോയി കഴിഞ്ഞിട്ട് എൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. അപ്ലിക്കേഷൻ വന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. നമുക്ക് വാട്സപ്പ് എൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ സ്റ്റാറ്റസ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിൽ നിങ്ങൾ ഒരു പ്രാവശ്യം വാട്സപ്പിൽ തന്നെ നിങ്ങൾ കാണണം, എന്നാലേ അത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഞാനിപ്പോൾ ഒരു സ്റ്റാറ്റസ് കണ്ടു, എല്ലാം കണ്ടതാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാം. ഇനി നമുക്ക് ആ അപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് പെർമിഷൻ ചോദിക്കും, അത് ക്രിയേറ്റ് എന്ന് നിങ്ങൾ കൊടുക്കുക. താഴെ കാണുന്നുണ്ട് നിങ്ങൾ ക്രിയേറ്റ് എന്ന്, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ എൻ്റെ സ്റ്റാറ്റസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. വീഡിയോസ് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും, വീഡിയോസും ഉണ്ടാവും, ഇമേജസ് ഉണ്ടാവും. ഞാൻ വീഡിയോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ ഒരു സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് വീഡിയോ സേവ് ടു ഗാലറി എന്നൊരു നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് വീഡിയോ ഗാലറിയിൽ നിന്ന് നോക്കാം. അത് ആ വീഡിയോ വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഇതുപോലെ ഫോട്ടോസും വീഡിയോസും ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഈ ആപ്പിൻ്റെ സൈസ് വെറും ചെറിയ MB ഉള്ളൂ. നിങ്ങൾക്ക് സ്പേസ് അത്ര നഷ്ടമോ ഒന്നാവില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു